ഈ മൂന്ന് മേഖലയിലും നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുക. പഠിക്കുന്നതിൽ പ്രയാസമുണ്ടാകും. ഉദാഹരണത്തിന് പഠിച്ചത് മറന്നുപോകാം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് ഒരു അഴിച്ചിട്ട ഒട്ടകം ഓടിപ്പോകുന്നതിനേക്കാൾ വേഗതയിൽ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിക്കുന്നതിൽ സബർ വേണം, ക്ഷമ വേണം. എത്രയോ സഹോദരങ്ങൾ ഇൽമിന്റെ മാർഗം, ദീൻ പഠിക്കുന്ന വഴി ഉപേക്ഷിക്കുന്നതിന്റെ കാരണം സബറില്ലാത്തതാണ്. അവരിൽ ചിലർ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടി ഒന്നോ രണ്ടോ സദസ്സുകളിൽ വന്നിരിക്കും. അവർ ശ്രമിച്ചു നോക്കും, ഓരോ തവണയും അവരുടെ തെറ്റുകൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവർ പഠിക്കുന്നത് അവസാനിപ്പിക്കും. സഹോദര എസ്ബർ, നീ ക്ഷമിക്കുക. പഠനത്തിൽ ക്ഷമിക്കേണ്ടതുണ്ട്. ക്ഷമിക്കാതെ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അമൽ ചെയ്യുന്നതിൽ സബർ വേണം. ചില ആളുകൾ അമൽ ചെയ്യുന്നതിൽ സബർ ഒഴിവാക്കും. ഉദാഹരണത്തിന്, നിന്റെ ജീവിതത്തിൽ ശീലമായി പോയ മോശമായ കാര്യങ്ങൾ, തെറ്റുകൾ ഉപേക്ഷിക്കണമെങ്കിൽ സബർ വേണം. മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തോട് കടുത്ത ജിഹാദിൽ ഏർപ്പെടണം. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ ഈ മാർഗത്തിൽ, സിറാത്തുൽ മുസ്തഖീമിൽ ജിഹാദ് ചെയ്യുന്നവർ, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, അവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് അമലിന്റെ മാർഗത്തിൽ നീ ക്ഷമിക്കണം. പല ആളുകളും ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ചിലപ്പോൾ അവർക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിസ്കാരത്തിന് കൃത്യസമയത്തെത്തും, സദഖകൾ നൽകും, ഇബാദത്തുകൾ പലതും അവർ സ്ഥിരമായി പ്രാവർത്തികമാക്കും. എന്നാൽ ഹൃദയത്തിൻ്റെ അമലിൽ, കൽബുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ അവർ ക്ഷമ കാണിക്കുകയില്ല. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, മനസ്സിൽ റിയാ വരുന്നു, ആളുകളെ കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ഈ റിയാഇനെ അടിച്ചമർത്തുന്നതിനു വേണ്ടി അവൻ ഒരു തവണ ശ്രമിക്കും, ഇല്ല അള്ളാഹുക്ക് വേണ്ടി തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്, ഒരു തവണ നോക്കും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് വേറൊരു രൂപത്തിൽ വരും. അപ്പോൾ ചിലപ്പോൾ അവൻ അതിനെയും ഇല്ലാതെയാക്കും. മൂന്നാമതൊരിക്കൽ കൂടി വന്നവൻ ക്ഷമ കെട്ട് പിന്നെ അത് ശ്രദ്ധിക്കുകയില്ല. എത്രയോ ആളുകൾ റിയാഇനെ തോൽപ്പിക്കുന്നതിൽ ക്ഷമ നശിച്ച് അവസാനിപ്പിക്കുന്നത് കാണാം. സലഫുകൾ പറഞ്ഞതുപോലെ, എന്റെ നീയത്തിനേക്കാൾ പ്രയാസകരമായ മറ്റൊന്നും ഞാൻ ചികിത്സിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. വിയർത്തു പണിയെടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് നീയത്ത് ശരിയാക്കുക എന്നത്. അത് ഓരോ തവണയും ഞാൻ ചികിത്സിക്കുമ്പോൾ മറ്റൊരു നിറത്തിൽ ഹൃദയത്തിന്റെ മറ്റൊരു ഭാഗത്ത് പുറപ്പെടും. ഉദാഹരണത്തിൽ നിസ്കരിക്കാൻ നിന്നു, അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അപ്പോൾ ഒരാൾ കയറി വന്നു, അപ്പോൾ നിസ്കാരത്തിന്റെ ഭംഗി വർദ്ധിക്കാൻ തുടങ്ങി. അത് അയാൾ ശരിയാക്കി എന്ന് വിചാരിക്കുക, ആൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നിസ്കരിക്കുന്നത്, ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്, മനസ്സ് ശരിയാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ അവന്റെ മനസ്സിലേക്ക് മറ്റൊരു രൂപത്തിൽ അറിയാവ് വരും, ഞാൻ നീയത്തൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, ഞാൻ റിയാ ശ്രദ്ധിക്കുന്നയാളാണ്. എത്ര എത്ര ആളുകൾ നിസ്കാരത്തിൽ റിയാ ഉള്ള ആളുകളുണ്ട്, ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നയാളാണ്. അത് അവൻ ഒരു വിധം മാറ്റി വരുമ്പോഴേക്ക് അത് വേറെ രൂപത്തിലേക്ക് വരും. അതുകൊണ്ടാണ് അമലിനേക്കാൾ പ്രയാസം ഈ അമലിന് മുൻപും അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അമൽ അവസാനിച്ചതിന് ശേഷവും നീയത്ത് ശ്രദ്ധിക്കുക എന്നതാണ്. അതിൽ സബർ വേണം, ക്ഷമ വേണം. അമൽ ചെയ്യുന്നതിന് മുൻപ് നീയത്ത് വെക്കണം, നിസ്കാരത്തിലേക്ക് വരാൻ നീയത്ത് ശരിയാക്കണം. ആർക്കും വേണ്ടിയല്ല നിസ്കരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ്. കഴിഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കുൽ ഖഫി, ഗോപ്യമായ ശിർക്ക്, അത് വിവരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? അൻ യുസയ്യിന റജുലു സലാതഹു ലിനദറി നാസി ഇലൈ, ജനങ്ങൾ നോക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ അവൻ നിസ്കാരം ഭംഗി കൂട്ടലാണ്. നിസ്കരിക്കാൻ നിന്നപ്പോൾ അവൻ ഉദ്ദേശിച്ചത് സൂറത്തുൽ ഇഖ്ലാസോ മറ്റോ ഓതാനാണ്. പിന്നിലൊരാൾ വന്ന് മഅ്മൂമായി തുടർന്നതോടുകൂടി അവന്റെ തീരുമാനം മാറ്റി, വലിയ ദീർഘമായൊരു സൂറത്തിലേക്ക് അവൻ തീരുമാനം മാറ്റി കളഞ്ഞു. മറ്റു ചില ആളുകൾ, അവർ നിസ്കാരത്തിൽ ഒറ്റക്ക് നിൽക്കുകയാണ് എങ്കിൽ ഫാത്തിഹ വളരെ വേഗതയിൽ ഓതി തീർക്കും. ഒരാൾ പിന്നിൽ പിന്തുടർന്നു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ രൂപമാകെ മാറി. അതുകൊണ്ട് റിയാ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് കേട്ട് നിങ്ങൾ പേടിക്കരുത്. ഇത് മുജാഹദത്തുണ്ട് എങ്കിൽ, നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, സബ്രോടുകൂടി പണിയെടുക്കുകയാണ് എങ്കിൽ, ഇഖ്ലാസ് നമ്മുടെ നമുക്കത് അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി തരും. പക്ഷേ ക്ഷമ നശിച്ച് ഉപേക്ഷിക്കാൻ പാടില്ല. ചില ആളുകൾ എത്രയോ പേർ വസ്വാസിന്റെ പേരിൽ, അതല്ലെങ്കിൽ റിയാ വരുന്നുണ്ട് എന്ന പേരിൽ ഇബാദത്തുകളെ ഉപേക്ഷിച്ചു പോകുന്നത് അങ്ങനെ ചെയ്യരുത്. ക്ഷമിക്കുക. അസ്ബർ ഫസ്ബർ വമാ സബ്രുക ഇല്ലാ ബില്ലാ, നീ ക്ഷമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായമുണ്ട് എങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയും. നിന്റെ ക്ഷമ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. അതുപോലെ തന്നെ ദഅവത്തിൽ ക്ഷമ വേണം. ദഅവത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഏതൊരു നബിമാരും അവരുടെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ആ സമൂഹത്തിൽ അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ക്ഷമിക്കണം. അവരുടെ ഉപദ്രവങ്ങളിൽ, പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കണം. ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ ദഅവത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് തന്നെ കാരണം ആളുകളുടെ ഉപദ്രവം ആയതുകൊണ്ടാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, യാ അയ്യുഹർ റസൂലു
بلغ ما أنزل إليك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൽ താങ്കൾ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത താങ്കൾ നിറവേറ്റിയിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിൽക്കാലഘട്ടത്തിലുള്ളവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ചരിക്കുന്നവർ അവരെയും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഇമാമിങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ നോക്കൂ. ഏത് ഇമാമാണ് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാതെ? ഇമാം അഹമ്മദ് റഹിമഹുള്ള, അദ്ദേഹം കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടു. അള്ളാഹുവിന്റെ കലാം ഖുർആൻ അത് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭരണകൂടത്തിന്റെ അരികിൽ നിന്ന് കഠിനമായ പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു. ചാട്ടവാറുകൊണ്ട് അദ്ദേഹത്തെ ആവർത്തിച്ചവർ തല്ലി ജയിലിലിട്ടു, സംസാരിക്കാൻ അനുവദിച്ചില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവസാനം ആരാണ് വിജയിച്ചത് നോക്കൂ. ഇന്ന് ഏതൊരു മുസ്ലിമിനോടും നീ ഇമാം അഹമ്മദിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയാം. എന്നാൽ ആരാണ് ഇമാം അഹമ്മദിനെ ഉപദ്രവിച്ചത്, അവരുടെ പേരാർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി നിലകൊള്ളുന്നവരെ നിലനിർത്തും, അവരെ സംരക്ഷിക്കും. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ, പ്രവർത്തിക്കുന്നവരെ അള്ളാഹു സംരക്ഷിക്കും. അപ്പോൾ ഈ മാർഗത്തിൽ ക്ഷമ വേണം. ദഅവത്തിന്റെ മാർഗത്തിലുള്ള ക്ഷമയിൽ പെട്ടതാണ് നിന്നെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ നീ ക്ഷമിക്കുക എന്നതുപോലെ നിനക്ക് എതിരിൽ പ്രവർത്തിക്കുന്നവരെ നീ ഉപദ്രവിക്കാതെ ക്ഷമിച്ചു നിൽക്കുക എന്നത്. ദഅവത്തിന്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയാൽ അവർ നിന്നെ കളിയാക്കും, നിന്നെ പരിഹാസ പേരുകൾ വിളിക്കും, മോശക്കാരനായി മുദ്രകുത്തും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കാൾ സത്യം പറഞ്ഞ ആരുണ്ട്? പക്ഷെ അവിടുത്തെ ശത്രുക്കൾ, ഖുറൈശികൾ, മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്? കസ്സാബ്, കളനൻ, വലിയ കളനൻ. ഹജ്ജിന് അറബികൾ ജനങ്ങൾ മറ്റ് നാടുകളിൽ നിന്ന് വന്നെത്തുമ്പോൾ മക്കക്കാർ മക്കയുടെ അതിരുകളിൽ ജനങ്ങളെ നിർത്തും. എന്നിട്ട് വരുന്നവരോട് അവർ പറയും, ഇതാ നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചാൽ മുഹമ്മദ് എന്നുപേരുള്ള ഒരാളെ കാണും. ഇന്നഹു കദ്ദാബുൻ സാബ, കളനാണ് സാബിആണ്. അവന്റെ സംസാരം കേൾക്കരുത്. സിഹർ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചത് എന്താണ്? സാഹർ, മാരണക്കാരനാണ്. ഏറ്റവും ബുദ്ധി ഉണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അഖിൽ ഉണ്ടായിരുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നതിൽ സംശയം ഉണ്ടായിരുന്നില്ല. അവർക്ക് തന്നെയും അതറിയാമായിരുന്നു. പക്ഷെ അവിടുത്തെ അവർ വിളിച്ചത് എന്താണ്? അജ്നൂൻ, ഭ്രാന്തനാണ് എന്നെ. അപ്പോൾ സഹോദര, ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വന്നിട്ടും എന്താണ് അവിടുന്ന് അബൂജഹലിനെ തിരിച്ചു വിളിച്ചത്? എന്താണ് അവിടുന്ന് ഉത്ബയെയോ ഷൈബയെയോ വലീദ് ഇബ്നു മുഗീറയെയോ മോശമായി അവർക്കില്ലാത്തത് ആക്ഷേപിച്ചത്? ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് തന്റെ ദഅവത്തിൽ ഉറച്ചു നിന്നു. അതിൽ വലിയ പാഠമുണ്ട്. നമുക്കെതിരെ ആക്ഷേപങ്ങൾ വന്നാൽ അവർക്കെതിരെ എന്തും പറയാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, അതിൽ ക്ഷമിക്കണം. അതോടൊപ്പം അവർക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യാതെ നാം സ്വയം പിടിച്ചു വെക്കാനും നമുക്ക് ക്ഷമ വേണം.